ഭിന്നശേഷിക്കാർക്കുള്ള മുച്ചക്ര വാഹനവും വയോജനങ്ങൾക്കുള്ള കട്ടിൽ വിതരണവും നടത്തി. 2021-22 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഭിന്നശേഷിക്കാർക്കുള്ള മുച്ചക്ര വിതരണവും ജനറൽ വിഭാഗം വയോജനങ്ങൾക്കുള്ള കട്ടിൽ വിതരണത്തിന്റെയും ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ മുരളീധരൻ നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് രമ്യ, യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് അബ്ദുള്ള, വാർഡംഗങ്ങളായ എ കെ ലത, യശോദ, കൃഷ്ണൻകുട്ടി, സി സി ശ്രീകുമാർ, സുജ, രാധാ രവീന്ദ്രൻ, പ്രദീപ് എസ് എന്നിവർ പങ്കെടുത്തു. 97,000 രൂപ ചെലവഴിച്ചാണ് പദ്ധതി നടപ്പിലാക്കിയതെന്ന് പ്രസിഡന്റ് പറഞ്ഞു. 740,000 രൂപ വകയിരുത്തിയാണ് കട്ടിൽ വിതരണം നടത്തിയത്. 177 പേർക്ക് ആനുകൂല്യം ലഭിക്കും. പ്രമോദം വന്നപ്പോ വരും കട്ടിലായി. ഓക്കെ, പോരാ, സ്വാഗതം ചെയ്യാണ്. പിന്നെ ഇത് നമ്മുടെ പഴയ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗ്രാമപഞ്ചായത്ത് വിവിധ തരം പ്രോജക്റ്റുകൾ വെച്ച് നടപ്പാക്കുന്ന പദ്ധതിയാണ്. കാരണം ഇവിടെ കട്ടിലുകൾ, അതായത് വയോജനങ്ങൾക്ക് കട്ടിൽ കൊടുക്കുന്നുണ്ട്. അതൊരു 177 കട്ടിലുണ്ട്. ഇപ്പം അതിൻ്റെ ആദ്യഘട്ടം എന്നുള്ള നിലയിൽ 40 കട്ടിലാണ് വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ ഈ അംഗപരിമിതരായ ആളുകൾക്ക് മുച്ചക്ര വാഹനം, അത് 3 പേർക്കാണ് നമ്മൾ കൊടുക്കുന്നത്. അത് 3 ഇവിടെ എത്തിയിട്ടുണ്ട്. അത് ഇന്ന് തന്നെ നമ്മുടെ ബഹുമാന്യനായ പഴയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിതരണം ചെയ്യും, ഉദ്ഘാടനം ചെയ്യും. പിന്നെ വിവിധ തരം പദ്ധതികൾ നടപ്പാക്കുന്നുണ്ട്. അതിൻ്റെ ഏകദേശം എല്ലാം സമാപനത്തോടെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. 2021-22 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെട്ട് ICDS സൂപ്പർവൈസർ ഇംപ്ലിമെൻറ്റിംഗ് ചെയ്യുന്ന വയോജനങ്ങൾക്ക് കട്ടിൽ എന്ന പദ്ധതിയും അതുപോലെ തന്നെ അംഗപരിമിതർക്ക് ചക്രവാഹനം എന്ന ആനുകൂല്യത്തിൻ്റെയും വിതരണ ഉദ്ഘാടനമാണ് നമ്മൾ ഇന്നിവിടെ കൂടിയിരിക്കുന്നത്. ഏകദേശം ഒരു 177 കട്ടിലുകളാണ് നമ്മൾ ഈ വർഷം വയോജനങ്ങൾക്ക്, ജനറൽ വിഭാഗത്തിൽപ്പെട്ട വയോജനങ്ങൾക്ക് കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. 177 കട്ടിലുകളാണ് കൊടുക്കുന്നത്. ആദ്യപടിയായി 40 കട്ടിലിൻ്റെ ഉദ്ഘാടനമാണ് നടക്കുന്നത്. അതുപോലെ തന്നെ മുച്ചക്രവാഹനം, മൂന്ന് ഗുണഭോക്താക്കൾക്കാണ് മുച്ചക്രവാഹനം നമ്മൾ ഇന്നിവിടെ അനുവദിക്കുന്നത്. ഇതിൽ പങ്കെടുത്തിട്ടുള്ള എല്ലാവർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ. ഈ ആനുകൂല്യങ്ങൾ ഏറ്റുവാങ്ങാൻ എത്തിയിരിക്കുന്ന എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. അതോടൊപ്പം തന്നെ ഈ ഒരു ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുവാനായിട്ട് പ്രിയപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റിനെ ക്ഷണിച്ചുകൊണ്ട് ഒട്ടനവധി വ്യക്തിഗത ആനുകൂല്യങ്ങളാണ് പഞ്ചായത്ത് അധികാരമേറ്റതിന് ശേഷം ഇവിടെ സാധാരണക്കാരായ ആളുകൾക്ക് വേണ്ടി ലഭ്യമാക്കിയിട്ടുള്ളത്. ഇതിനു മുമ്പ് പട്ടികജാതിക്കാരായിട്ടുള്ള കുട്ടികൾക്ക് ഉള്ള പഠനോപകരണങ്ങൾ, അതുപോലെ വയോജനങ്ങൾക്ക് കട്ടില്, വനിതകൾക്ക് കുടിവെള്ളം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് വാട്ടർ ടാങ്കുകൾ ഒക്കെ വിതരണം ചെയ്തുകൊണ്ടിരുന്നു. അതിനുശേഷം ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ പട്ടികജാതിക്കാരെക്കാൾ മോശമായ ദുർബല വിഭാഗങ്ങളായിട്ടുള്ള ജനറൽ വിഭാഗത്തിലുള്ള ആളുകളുണ്ട്. അവരെ പലപ്പോഴും പല ഗ്രാമപഞ്ചായത്തുകളിലെയും സേവനം ലഭ്യമാകാത്തൊരു സാഹചര്യം ഉണ്ട് എന്ന് മനസ്സിലാക്കി നമ്മുടെ പഞ്ചായത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട അർഹതയുള്ള 177 കുടുംബങ്ങളിലെ 60 വയസ്സിനും മുകളിലുള്ള വയോവൃദ്ധന്മാർക്കും വൃദ്ധകൾക്കും കിടന്നുറങ്ങാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നതിൻ്റെ ഭാഗമായി നമ്മൾ അവർക്കൊക്കെ ഓരോ കട്ടില്, നല്ലതരം കട്ടിലുകൾ ഇവിടെ വിതരണം ചെയ്യുക. അതുപോലെ തന്നെയാണ് നമുക്കറിയാം നമ്മുടെ കൂടെയുള്ള സഹജീവികളായിട്ടുള്ള ഭിന്നശേഷിക്കാരായിട്ടുള്ള വളരെ പ്രയാസം അനുഭവിക്കുന്ന, ജീവിതത്തിൽ ബുദ്ധിമുട്ടുന്ന അവരെ സഹായിക്കുന്നതിന് വേണ്ടി ഒരു മുച്ചക്ര വാഹനങ്ങൾ കൊടുക്കുന്ന പദ്ധതി നമ്മൾ ഈ വർഷം ആരംഭിക്കുകയാണ്. സാധാരണഗതിയിൽ മുച്ചക്ര വാഹനങ്ങളൊക്കെ കൊടുക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തുമാണ്. പഞ്ചായത്തുകൾ അത് ഏറ്റെടുത്ത് നടത്താറില്ല. പക്ഷേ നമ്മൾ ഇത്തവണ അതൊരു തുടക്കം എന്ന നിലയിൽ അപേക്ഷകൾ അധികം ഉണ്ടാകില്ല എന്ന് പ്രതീക്ഷിച്ചാണ് നമ്മൾ 3 മുച്ചക്ര വാഹനം കൊടുക്കാൻ തീരുമാനിച്ചത്. 97,000 രൂപയാണ് ഒരു വാഹനത്തിന് നമുക്ക് ചെലവ് വരുന്നത്. അപ്പോൾ ഇനിയും നമുക്ക് ധാരാളം അപേക്ഷകരുണ്ട്. അവരെ ഇപ്പം നമുക്ക് ഈ വർഷത്തെ പദ്ധതിയിൽ നമുക്ക് പരിഗണിക്കാൻ കഴിയാത്തതിൽ ഒരു പ്രശ്നമുണ്ട്. ഭാവിയിൽ അവരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് അവർക്ക് ആവശ്യമായ മുച്ചക്ര വാഹനം കൂടി ലഭ്യമാക്കുന്നതിനുള്ള പദ്ധതികൾ നമ്മൾ അടുത്ത വർഷം, സാമ്പത്തിക വർഷം മുതൽ, ഏപ്രിൽ 1 മുതൽ
ആരംഭിക്കുന്ന സാമ്പത്തിക വർഷത്തിൽ അവരെ കൂടി ഉൾപ്പെടുത്തി വാഹനങ്ങൾ നൽകണം എന്ന് തന്നെയാണ് പഞ്ചായത്ത് ആഗ്രഹിക്കുന്നത്. നമ്മുടെ പഞ്ചായത്തിലെ ഇതുപോലെ വിവിധ തരത്തിലുള്ള വ്യക്തിഗത ആനുകൂല്യങ്ങളൊക്കെ തന്നെ നമ്മൾ കൃത്യമായ സമയത്ത് അതിൻ്റെ പദ്ധതി വിഹിതം ഒന്നും ചോരാതെ നഷ്ടപ്പെടാതെ 100% ഉപയോഗിച്ചുകൊണ്ട് സാധാരണക്കാരായ ആളുകളുടെ നിത്യജീവിതത്തിനും ഒരു കൈത്താങ്ങായി പഞ്ചായത്ത് മാറുകയാണ്. നമുക്ക് അറിയാം, നമ്മുടെ പഞ്ചായത്തിൽ മറ്റ് ജില്ലകളിൽ തന്നെ ഏറ്റവും വലിയ പഞ്ചായത്തുകളിൽ ഒന്നാണ്. അതുകൊണ്ട് എല്ലാവരെയും ഒരു വർഷത്തിൽ തന്നെ പരിഗണിക്കാൻ കഴിയാവുന്ന സാമ്പത്തിക ശേഷി നമുക്കില്ല. അപ്പോൾ നമുക്ക് ഉള്ള ലഭ്യമായിട്ടുള്ള നമ്മുടെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് പരമാവധി ആളുകൾക്ക് നമുക്ക് സഹായം എത്തിക്കുക എന്ന ലക്ഷ്യത്തിലാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളുടെ അതിന് നേതൃത്വം കൊടുത്തിട്ടുള്ള നമ്മുടെ ഈ പഞ്ചായത്തിലെ ICDS സൂപ്പർവൈസർ, അതുപോലെ ഇത് കൃത്യമായി നമ്മുടെ അർഹതപ്പെട്ടവരെ കണ്ടെത്താൻ വേണ്ടി സഹായിച്ചിട്ടുള്ള നമ്മുടെ അംഗൻവാടി ജീവനക്കാർ, എൻ്റെ സഹ പഞ്ചായത്ത് മെമ്പർമാർ, ഇതിൻ്റെ നല്ലവരായിട്ടുള്ള നാട്ടുകാരായിട്ടുള്ള ഗുണഭോക്താക്കൾ എല്ലാവരെയും പഞ്ചായത്തിൻ്റെ പേരിൽ പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് ഈ പരിപാടി നിങ്ങളെല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുകയാണ്.